മഞ്ചേരിയുടെ മണ്ണിൽ വേട്ടേക്കോട് 2 ഏക്കർ സ്ഥലത്ത് മനോഹരമായ 29 വില്ലകൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിർമ്മിച്ചു നൽകുന്നു. പരിമിതമായ വില്ലകൾ കൂടി മാത്രം ബുക്ക് ചെയ്യുവാൻ അവസരം. മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് വികസനത്തിന് കണ്ടെത്തിയ 2.81 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കുന്നതിനെ വിദഗ്ധ സമിതി പച്ചക്കൊടി വീശി. ഈ ഭൂമി ഏറ്റെടുത്താൽ സാമൂഹ്യാഘാതങ്ങളെക്കാൾ ആരോഗ്യരംഗത്ത് നേട്ടമുണ്ടാക്കാനാകുമെന്ന് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട്. ബദൽ മാർഗമായി ഉയർത്തിക്കാട്ടിയ വെട്ടേക്കോടുള്ള 50 ഏക്കർ ഭൂമിയും പരിഗണിക്കാവുന്ന രീതിയിലാണ് റിപ്പോർട്ടിലെ പരാമർശങ്ങൾ. വെട്ടേക്കോടുള്ള 50 ഏക്കർ ഏറ്റെടുക്കുകയാണെങ്കിൽ മെഡിക്കൽ കോളേജിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യരുതെന്നും പറയുന്നു. മെഡിക്കൽ കോളേജ് വികസനത്തിനും KSCB സബ്സ്റ്റേഷനും അപ്രോച്ച് റോഡിനും വേണ്ടി കണ്ടെത്തിയ 2.81 ഹെക്ടർ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ സാമൂഹിക പ്രത്യാഘാത പഠന റിപ്പോർട്ടിന്മേലാണ് വിദഗ്ധ സമിതിയുടെ അന്തിമ റിപ്പോർട്ട്. ഹോസ്റ്റൽ കെട്ടിടങ്ങളോട് ചേർന്നുള്ള സ്ഥലം ഏറ്റെടുത്ത് നിർമ്മാണ പ്രവൃത്തി നടപ്പിലാക്കണമോ എന്നതും അതോടൊപ്പം വെട്ടേക്കോടുള്ള ഭൂമിയും ഏറ്റെടുക്കണമോ എന്നതും സർക്കാരിന് തീരുമാനിക്കാം എന്നും റിപ്പോർട്ടിൽ പറയുന്നു. 2.81 ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരെ വിദഗ്ധ സമിതി അംഗങ്ങളായ നഗരസഭാ കൗൺസിലർമാർ രംഗത്ത് വന്നിരുന്നു. ഇവരുടെ അഭിപ്രായം പരിഗണിച്ചാണ് വെട്ടേക്കോടുള്ള ഭൂമി കൂടി പരിഗണിക്കാമെന്ന് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയത്. രണ്ടിടങ്ങളിലെയും ഭൂമി ഏറ്റെടുക്കുമ്പോൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങളും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സാമൂഹ്യ പ്രത്യാഘാത പഠന റിപ്പോർട്ടിന്മേലുള്ള വിദഗ്ധ സമിതി ചെയർമാൻ Dr. M. ഉസ്മാനാണ് അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചത്. മെഡിക്കൽ കോളേജിനോട് ചേർന്നുള്ള ഭൂമി ഏറ്റെടുക്കുമ്പോൾ കുടിയൊഴിപ്പിക്കൽ പൂർണ്ണമായും ഒഴിവാക്കുന്ന രീതിയിൽ പദ്ധതി നടപ്പിലാക്കുക. ഭൂമി, കെട്ടിടങ്ങൾ, ചമയങ്ങൾ, ഫലവൃക്ഷങ്ങൾ, വിവിധ നിർമ്മിതികൾ, കൃഷി, ആരാധനാലയ കമ്മിറ്റി അടക്കമുള്ള എല്ലാ ഉടമസ്ഥർക്കും ന്യായമായ നഷ്ടപരിഹാരം സമയബന്ധിതമായി നൽകുക. പദ്ധതിയെ നേരിട്ട് പരിഗണിക്കുന്നവരെയും നഷ്ടപരിഹാരത്തിന് പരിഗണിക്കണം. വെള്ളക്കെട്ടുണ്ടാക്കുന്ന പ്രദേശമായതിനാൽ നിലം മണ്ണിട്ട് നികത്തേണ്ടി വന്നാൽ ശാസ്ത്രീയമായ രീതിയിൽ ഓവുചാൽ നിർമ്മാണം നടത്തണം. പ്രദേശത്തെ വീടുകളിലെ കിണറുകൾക്ക് തകരാർ സംഭവിക്കില്ലെന്ന് ഉറപ്പുവരുത്തണം. കെട്ടിടങ്ങളുടെ ചെറിയ ഭാഗങ്ങൾ ഏറ്റെടുക്കുന്നത് പരമാവധി ഒഴിവാക്കുക. വീടുകൾ, കെട്ടിടങ്ങൾ, അവശേഷിക്കുന്ന ഭൂമി എന്നിവയിലേക്കുള്ള വഴികളുടെ പുനഃസ്ഥാപനം പദ്ധതിയിൽ ഉൾപ്പെടുത്തി പരിഹരിക്കണം. ഭൂമി ഏറ്റെടുക്കുന്നതിലും നഷ്ടപരിഹാര വിതരണത്തിലും കാലതാമസം ഉണ്ടാവാതിരിക്കാൻ ജില്ലാതലത്തിലും മുനിസിപ്പൽ തലത്തിലും ജനപ്രതിനിധികളുടെയും ഭൂമി നഷ്ടപ്പെടുന്നവരെയും ഉൾപ്പെടുത്തി സമിതി രൂപീകരണം തുടങ്ങിയ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് റിപ്പോർട്ടിലുണ്ട്. വെട്ടേക്കോടുള്ള ഭൂമി ഏറ്റെടുക്കുമ്പോൾ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പരിശോധനയ്ക്ക് മുന്നോടിയായി ഏർപ്പെടുത്തേണ്ട സൗകര്യങ്ങൾ പ്രാധാന്യത്തോടെ നടപ്പിലാക്കണമെന്നും നിർദ്ദേശമുണ്ട്. ന്യൂസ് ബ്യൂറോ മഞ്ചേരി.